ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ കയ്യിൽ അധികം ബേക്കിംഗ് ടൂൾസൊന്നും ഇല്ലാതെ തന്നെ വളരെ എളുപ്പത്തിൽ എങ്ങനെ ഒരു റെഡ് വെൽവെറ്റ് കേക്ക് റെഡിയാക്കും എന്നുള്ളതാണ് ഞാനിന്ന് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും വൈകാതെ വീഡിയോയിലേക്ക് പോകാം. അതിന് മുമ്പായിട്ട് നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് കേക്കിന് വേണ്ടിയിട്ടുള്ള ബട്ടർ മിൽക്ക് ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഒരു കപ്പ് പാലെടുത്തിട്ടുണ്ട് ഞാൻ. അതിലേക്ക് ഒരു ടീസ്പൂൺ വിനീഗർ ഒഴിച്ചിട്ട് ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏത് കപ്പ് വേണമെങ്കിലും മെഷീൻ കപ്പായിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. പക്ഷേ എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, ബാക്കി ഏത് ഇൻഗ്രീഡിയൻസ് എടുത്താലും ആ കറക്റ്റ് ഒരു റേഷ്യോയിൽ ഫോളോ ചെയ്താൽ മാത്രം മതിയാവും. അപ്പോൾ നമ്മുടെ ബട്ടർ മിൽക്ക് ഇവിടെ റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് കേക്കിന് വേണ്ടിയിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഞാനൊരു പാത്രത്തിലേക്ക് 2 കപ്പ് മൈദ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറും അതുപോലെ 1 പിഞ്ച് സോൾട്ടും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. കൊക്കോ പൗഡർ എടുക്കുമ്പോൾ ലൈറ്റ് കൊക്കോ പൗഡർ നോക്കി എടുക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. ഇനി ഇത് ഞാൻ 3 വട്ടം നല്ലതുപോലെ ഒന്ന് അരിച്ചെടുത്തിട്ടുണ്ട്. അത് ഇനി നമുക്കവിടെ മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് കേക്കിന് വേണ്ടിയിട്ടുള്ള എഗ്ഗും ബട്ടറും ഓയിലൊക്കെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനൊരു ബൗളിലേക്ക് 2 മുട്ട പൊട്ടിച്ചുവച്ചിട്ടുണ്ട്. എഗ്ഗ് എടുക്കുമ്പോഴേ നമ്മളെപ്പോഴും റൂം ടെമ്പറേച്ചറിലുള്ളത് തന്നെ നിങ്ങൾ എടുക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. ഇനി ഇതിന് 30 സെക്കൻഡോളം ഞാനൊന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ബീറ്റർ ഇല്ലാത്തവർ മിക്സി ജാർ യൂസ് ചെയ്താൽ മതിയാവും. ഇപ്പോൾ എഗ്ഗ് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരുന്ന ബട്ടർ മിൽക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് ഓയിൽ, 1 ടീസ്പൂൺ വാനില എസൻസ്, 1/4 കപ്പ് ബട്ടറും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് 10 സെക്കൻഡോളം നമുക്ക് ഒന്നുകൂടി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 1 കപ്പ് പൗഡേർഡ് ഷുഗർ കൂടെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം 1 ടീസ്പൂൺ വിനീഗർ കൂടെ ചേർത്തിട്ട് വീണ്ടും 1 30 സെക്കൻഡ് കൂടെ ഞാൻ ഒന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ലാസ്റ്റായിട്ട് നമുക്ക് കളറുകൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ റെഡ് വെൽവെറ്റ് കേക്കല്ലേ നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ആ റെഡ് കളർ കിട്ടാനായിട്ട് ഞാനൊരു മാജിക് റെഡാണ് എടുത്തിട്ടുള്ളത്. അതൊരു 1/2 ടീസ്പൂണ് ഞാൻ ഇതിനകത്തേക്ക് ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് ഒരു 10 സെക്കൻഡ് ഒന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ കളർ ലേശം കുറവായിരുന്നു. അപ്പോൾ ഞാനൊരു 5 ഡ്രോപ്പും കൂടെ കളർ ഇതിനകത്തേക്ക് ചേർത്തിട്ട് വീണ്ടും ഒരു 10 സെക്കൻഡ് കൂടെ ഒന്നുകൂടി ഒന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മിക്സ് ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇനി ഇതിനകത്തേക്ക് നമ്മൾ നേരത്തെ അരിച്ച് വെച്ചിരുന്ന മൈദയുടെ മിക്സ് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇടുമ്പോൾ ശ്രദ്ധിക്കുക, കുറച്ച് കുറച്ച് മാത്രം ഇട്ട് മാത്രമേ നമ്മൾ മിക്സ് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ വിസ്ക് ഉപയോഗിക്കുന്നതായിരിക്കും കൂടുതൽ നല്ലതെന്ന് എനിക്ക് തോന്നുന്ന കാര്യം. അധികം കട്ടകളൊന്നും ഇല്ലാണ്ട് തന്നെ നമുക്ക് എളുപ്പത്തിൽ മിക്സാക്കി എടുക്കാൻ പറ്റും. അപ്പം ബാക്കിയുള്ള മൈദയും കൂടെ ഞാൻ ഇതിനകത്ത് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അതുപോലെ നിങ്ങൾ ശ്രദ്ധിക്കുക, മിക്സ് ചെയ്യുമ്പോൾ ഒരേ ഡയറക്ഷനിൽ തന്നെ സ്ലോ ആയിട്ട് പയ്യെ മാത്രമേ നമ്മളിത് മിക്സ് ചെയ്തെടുക്കാൻ പാടുള്ളൂ. അപ്പോൾ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്. കറക്റ്റ് ആ ഒരു കൺസിസ്റ്റൻസിയിൽ തന്നെ നമുക്ക് ബാറ്റർ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ കേക്ക് ടിന്നെ ഞാൻ നേരത്തെ തന്നെ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് ബട്ടർ തേച്ചിട്ട് ഗ്രീസ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ കേക്ക് ടിന്നെ. ബട്ടറില്ലെങ്കിൽ കുറച്ച് സൺഫ്ലവർ ഓയിൽ വെച്ചിട്ട് ഗ്രീസ് ചെയ്തെടുത്താലും മതിയാവും. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് ഓയിലും ബട്ടറൊന്നും വെച്ചിട്ട് ഗ്രീസ് ചെയ്യാൻ പാടില്ല. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ കേക്കിൻ്റെ സൈഡൊക്കെ ഒരുപാട് ക്രിസ്പി ആയി പോകുന്നതായിരിക്കും. ഇനിയിപ്പോൾ നമ്മുടെ കേക്ക് ടിന്നെ നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം, എന്നാലേ അതിനുള്ളിലുള്ള എയർ ബബിൾസൊക്കെ പോയി കിട്ടുള്ളൂ. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ഓവൻ സെറ്റപ്പ്. ഇതൊരു 10 മിനിറ്റ് ആയിട്ട് ഞാൻ പ്രീ ഹീറ്റ് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ ഇതിനകത്തേക്ക് ഞാൻ ചെറിയൊരു ബൗളിങ്ങിന് വെച്ച് കൊടുത്തിട്ടുണ്ട്, ഒരു സ്റ്റീലിൻ്റെ. അതില്ല എങ്കിൽ ഒരു സ്റ്റീലിൻ്റെ എന്തെങ്കിലും റിങ് പോലെ അങ്ങനെ എന്തെങ്കിലും സംഭവം വെച്ച് കൊടുത്താലും മതിയാവും. ഇതിനി അടച്ച് വെച്ചിട്ട് നമുക്ക് 40 മിനിറ്റോളം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ബേക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ 40 മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാൻ ഫ്ലെയിം ഓഫാക്കിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ കേക്ക് നല്ലതുപോലെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ നമ്മുടെ കേക്ക് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ചൂട് ആറിയതിന് ശേഷം നമുക്ക് ഇതിൻ്റെ സൈഡ് ഇതുപോലെ ഒരു നൈഫ് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കാം. ഇനി ഇതുപോലൊരു പ്ലേറ്റ് വെച്ച് കൊടുത്തിട്ട് നമ്മുടെ കേക്ക് ഒന്ന് ഡീമോൾഡ് ചെയ്തെടുക്കാം. പയ്യെ ഇതുപോലെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുത്താൽ മതിയാവും. നമ്മുടെ കേക്ക് സെപ്പറേറ്റ് ആയിട്ട് കിട്ടുന്നതായിരിക്കും.
ഇപ്പോൾ നമ്മുടെ കേക്ക് നല്ല സോഫ്റ്റ് ആൻഡ് സ്പോഞ്ചി ആയിട്ട് തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. ഇനി തിരിച്ചു വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് വേറൊരു പ്ലേറ്റ് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് കമിഴ്ത്തി കൊടുത്തിട്ടുണ്ട്. ഇനി കേക്ക് ഞാൻ രണ്ട് ലെയറായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇതുപോലെ പയ്യെ നൈഫ് വെച്ചിട്ട് കട്ട് ചെയ്തെടുത്താൽ മാത്രം മതിയാവും. ഇപ്പോൾ രണ്ട് ലെയറും ഞാൻ ഈ പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ മുകളിലത്തെ ലെയറിൽ നിന്ന് ഞാൻ കുറച്ച് ഭാഗം ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. കാര്യം അതൊന്ന് പൊന്തി നിൽപ്പുണ്ടായിരുന്നു. അപ്പോൾ അത് പയ്യെ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. കാര്യം ലാസ്റ്റ് നമുക്ക് ആ ഒരു വെൽവെറ്റ് ടെക്സ്റ്റർ കിട്ടാൻ വേണ്ടിയിട്ട് ഇതൊന്ന് മിക്സിയിലൊന്ന് ക്രഷ് ചെയ്തിട്ട് നമുക്ക് എടുക്കാവുന്നതാണ്. ഇനി നമുക്ക് വിപ്പിംഗ് ക്രീം റെഡിയാക്കാം. അപ്പോൾ ഞാൻ ഫിയോണയുടെ വിപ്പിംഗ് ക്രീമാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. എപ്പോഴും നമ്മൾ എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, നോൺ ഡയറി വിപ്പിംഗ് ക്രീം തന്നെ നമ്മൾ എടുക്കുക. അതൊരു രണ്ട് കപ്പ് ഞാനൊരു ബൗളിലിട്ടിട്ട് നന്നായിട്ടൊന്ന് വിപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. ഇപ്പോൾ വിപ്പിംഗ് ക്രീം നമുക്കിവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. നല്ല സ്റ്റിഫായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. തന്നെ കണ്ടില്ലേ നിങ്ങൾ, കമിഴ്ത്തിയപ്പോൾ തന്നെ അത് നല്ല സ്റ്റിഫായിട്ട് തന്നെ ഇരിപ്പുണ്ട്. അതുപോലെ ഞാനിവിടെ ഷുഗർ സിറപ്പും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഒരു കാൽ ഗ്ലാസ് വെള്ളവും കാൽ ഗ്ലാസ് ഷുഗറും കൂടെ ഒന്ന് ബോയിലായത് മെൽറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഇപ്പോൾ ചൂട് മാറിയതിന് ശേഷം മാത്രമേ നമ്മളത് കേക്കിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ. ഇനിയിപ്പോൾ നമുക്ക് കേക്ക് സെറ്റ് ചെയ്യാൻ തുടങ്ങാം. അപ്പോൾ ഞാൻ ഒരു പ്ലേറ്റിലാണ് കേട്ടോ കേക്ക് സെറ്റ് ചെയ്യുന്നത്. കേക്ക് ബോർഡ് ഉണ്ടെങ്കിൽ നമുക്ക് കേക്ക് ബോർഡിൽ സെറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ കുറച്ച് വിപ്പിംഗ് ക്രീം ഒന്ന് തേച്ച് കൊടുത്തിട്ട് നമ്മുടെ ഫസ്റ്റ് ലെയർ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരുന്ന ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് അധികം തന്നെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ, എന്നാലാണ് നമ്മുടെ കേക്ക് നല്ല ജ്യൂസി ആയിട്ട് കിട്ടുക. ഇനി ഇതിലേക്ക് വിപ്പിംഗ് ക്രീം തേച്ച് കൊടുക്കാം. അപ്പോൾ ഞാനൊരു സ്പാച്ചില വെച്ചിട്ടാണ് കേട്ടോ വിപ്പിംഗ് ക്രീം തേച്ച് കൊടുക്കുന്നത്. ഫസ്റ്റ് ലെയർ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതുപോലെ തന്നെ നമുക്ക് സെക്കൻഡ് ലെയറും ചെയ്തെടുക്കാം. സെക്കൻഡ് ലെയർ വെച്ചിട്ട് ഞാനിതുപോലെ ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുത്തു. അതിനുശേഷം വിപ്പിംഗ് ക്രീമും തേച്ച് കൊടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഈ ഒരു സ്പാച്ചിൽ വെച്ച് തന്നെയാണ് കേട്ടോ ഷേപ്പ് ചെയ്തെടുക്കുന്നത്. എൻ്റെ കയ്യിൽ പാലറ്റ് നൈഫ് ഇല്ല. അപ്പോൾ നമുക്ക് സ്പാച്ചിൽ വെച്ചിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നമുക്ക് ഷേപ്പ് ചെയ്തെടുക്കാൻ പറ്റും. ഇനിയിപ്പോൾ ലാസ്റ്റായിട്ട് നമ്മൾ നേരത്തെ ക്രഷ് ചെയ്ത് വെച്ചിരുന്ന കേക്ക് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ടു കൊടുക്കാം. അങ്ങനെ നമ്മുടെ റെഡ് വെൽവെറ്റ് കേക്ക് ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. നല്ല ഒരു റെഡ് കളറിൻ്റെ ആ ഒരു വെൽവെറ്റ് ടെക്സ്റ്ററൊക്കെ കാണാൻ നല്ല ഭംഗിയിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഒരു 3 മണിക്കൂർ ഞാനൊന്ന് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചതിന് ശേഷം കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല ജ്യൂസി ആയിട്ട് തന്നെ നമ്മുടെ കേക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതുപോലെ കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ അധികം ബേക്കിംഗ് ടൂൾസൊന്നും ഇല്ലാതെ തന്നെ ഓവനൊന്നും ഇല്ലാണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് വളരെ ഈസി ആയിട്ടൊരു റെഡ് വെൽവെറ്റ് കേക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങളും ഇതുപോലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ, കമൻസൊക്കെ അറിയിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.